ചക്ക കുഴഞ്ഞതുപോലൊരു കുടുംബം. ചക്കപ്പഴം അമ്മയുടെ പോയി മക്കളെ. അമ്മയും അച്ഛൻ്റെ അമ്മയും കൂടെ അവിടെ എന്തോ പരദൂഷണം പറഞ്ഞോണ്ടിരിക്കും. കാര്യമാണല്ലേ അളിയ, കഴിച്ചില്ലായിരുന്ന അളിയ? ഞാൻ അറിഞ്ഞോടെ, രാവിലെ എനിക്കൊന്ന് വേറെ ചൂടായാലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതെന്റെ മോൻ കണ്ണം കഴിക്കൂല, കണ്ണും പൂട്ടി ഇതെന്ന് പോയാടി വേണം. നിറച്ച് കണ്ടാലേ ആ ഒരു ഇത് വരുള്ളൂ കഴിക്കാവുള്ളൂ. എന്നാ കൊച്ചു പിള്ളേർ ഇത്രേ മതി, വളരുമ്പോ തരാം. എന്തോ പൂരി കറി ഇതൊക്കെ എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കണില്ല, കാണാണ്ടല്ലേ. എന്താണ് ഇവിടെ പരിപാടികൾ? ഫുഡ് കഴിക്കണടേ, എന്തൊരു കണ്ടിട്ട് മനസ്സിലായില്ലേ? ഡേന്ന് അളിയ പിള്ളേരെ വളർത്തിച്ചിരിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ, അവരെ കണ്ട് എത്ര സ്മൂത്ത് ആണ് ഞാൻ. മനസ്സോട് നിങ്ങളെല്ലാം ഒരേ പ്രായമല്ലടാ. ഈ പിള്ളേരെ നമ്മളാരെ വിളിക്കുന്നില്ലല്ലോ അല്ലേ മക്കളെ? പിന്നെ ഓ അങ്ങനെ ഇതേ ഇത് എങ്ങോട്ടാ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്ങോട്ട്? ഞാൻ ഒരു പണിക്കും പോവാതെ രാവിലെ ഇവിടെ നിന്ന് കള്ളച്ചോറ് തിന്നോണ്ടിരിക്കുന്നോണ്ടാ എന്റെ അടുത്ത് ഒരു റെസ്പെക്ട് ഇല്ലാതെ പോകുന്നത്. ഹോ, ഇത്ര മനോഹരമായിട്ട് സ്വന്തം വ്യക്തിത്വത്തിനെ വർണ്ണിക്കാനേ നിനക്ക് പറ്റുള്ളൂ അളിയ. നീ ഇടയ്ക്കൊക്കെ ഒരു കവിത എഴുതാറുണ്ടാ? അങ്ങനെ പറയല്ല, അവന് വിഷമമാവും. അളിയ, അളിയനടുത്ത് ഞാൻ ഇപ്പൊ ഒന്നും സംസാരിക്കുന്നില്ല. എടി പല്ലവി, ചിറ്റപ്പൻ ജോലിക്ക് പോകാത്തോണ്ടോ നിനക്കൊക്കെ എന്റെ അടുത്ത് റെസ്പെക്ട് ഇല്ലാത്ത? ചിറ്റപ്പനോട് ആർക്കും അവിടെ റെസ്പെക്ട് ഇല്ലാത്ത? ഞങ്ങൾക്കൊക്കെ മുടിഞ്ഞ റെസ്പെക്ട് അല്ലേ? പിന്നല്ലേ ആർക്കായാലും തോന്നി പോകൂലേ. ബാക്കിയുള്ളവരെ വായി തോന്നിട്ട് പറഞ്ഞിട്ടേ കുനിഞ്ഞിരുന്ന് മാന്തി തിന്നുന്നുണ്ടോ? മണ്ണ് മാന്തി വയറ എന്തോന്ന്? അളിയന് മാത്രം എല്ലാം പറ്റുന്നുണ്ടോ? അളിയെ മാസം 20,000 സമ്പാദിച്ച് 40,000 കളിയെ തിന്നും. ഞാനേ ഞാൻ മാസം 5,000 സമ്പാദിച്ചിട്ട് 2,000 തിന്നത്തുള്ളൂ. ഏ നിങ്ങൾ തന്നെ പറ ഇതിനകത്ത് മനുഷ്യപ്പെട്ടുള്ള ആർക്കാന്ന് കണക്കൂട്ടി നോക്ക്. കണക്കൂട്ടി നോക്കണേ? അല്ല, അവൻ പറഞ്ഞ കണക്ക് ശരിയാണോ നോക്കിയാണ്. ഓഹോ, കറക്റ്റാണ്ടാ. ഇത് കഴിഞ്ഞോട്ട്, ഞാൻ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ എന്താടാ ഒളിച്ചിരിക്കുന്നേ? ഒന്നും ഇല്ലെന്നില്ലേ? ചോയ്ക്കേ. എടാ, ഈ കടങ്കഥയുടെ ഉത്തരവൊന്ന് പറഞ്ഞതാ എനിക്ക് കേക്കണ്ട. നീ അല്ലടാ ഈ വീട്ടിലെ കടങ്കഥയുടെ ആശാൻ. നീ വായിക്കടിയോ പറയാം. എന്താടാ ഒരു കടങ്കഥയുടെ ഉത്തരല്ലേ ചോദിച്ചേ? എന്റെ ബ്രില്യൻസ് ഞാൻ ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഇനി എടുക്കുന്നില്ല. ബ്രില്യൻസോ എന്താ? എന്തോ ഇങ്ങനെ കൊണ്ട് വന്നേ? എടാ, നിനക്കാണല്ലോ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കുരുട്ട് ബുദ്ധി, അപ്പൊ നിനക്കല്ലേ ഇതിന്റെ ആൻസർ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. കണ്ടോ കണ്ടോ, ബുദ്ധി ഉള്ളതെന്ന് മാത്രം പറഞ്ഞാൽ അവൾക്ക് എന്താ കുഴപ്പം? അതിനിടയ്ക്കൂടെ കുരുട്ടോടെ ചേർത്താൽ അവൾക്ക് എന്തെങ്കിലും സമാധാനം കിട്ടും. ഏ, എല്ലാവരുടെയും മുമ്പ് എന്നെ ഈ വീട്ടിൽ ഒരു മൊണ്ണയാക്കി നിനക്ക് ചിത്രീകരിക്കാം. അതിനിവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞില്ല നോക്കി ചോദിക്കും ചേട്ടത്തി. ഇവിടെ കെട്ടിയവനുണ്ടല്ലേ എന്റെ അളിയൻ, ഏ ആ മണ്ണ് മാന്തി വയറൻ, അങ്ങനെ എത്ര വലിയ പ്രശ്നം. എന്തുവാടാ കൊച്ചോളിയാ കൊച്ചോളിയാന്ന് പറഞ്ഞ തലയിലല്ലേ ആ മനുഷ്യൻ നിന്നെ കൊണ്ട് നടക്കുന്നേ? ആ വെളിയിലേ ആ വെളിയിൽ എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. അയാൾ എന്തോ പറഞ്ഞോണ്ട് നടക്കുന്ന അറിയാമോ നിനക്ക്? ഇവിടെ എന്തോ എനിക്ക് അലുവേ ഉലുവേം തിരിച്ചറിയാൻ പറ്റത്തില്ലെന്ന്. ഞാൻ മൊണ്ണയാന്ന്. എല്ലാം കൂടെ ആ പാവത്തിന്റെ തലയിലൊന്നും കെട്ടി വെക്കണ്ട. ആ എല്ലാരും കണക്കൊക്കെ തന്നെ. ചേട്ടത്തെ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി ഇടുന്നുള്ള കാര്യം സത്യം തന്നെ. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തോന്നറിയണോ? ഞാൻ നേരെ ഇവിടുന്ന് രാവിലെ എണീച്ച് നേരെ റേഷൻ കടയിൽ പോകും, പോയിട്ട് വന്നതിന് ശേഷം ഞാൻ അരി പിടിപ്പിക്കാൻ പോകും, പിന്നെ നേരെ ഇവിടുന്ന് കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകും. ഇതെല്ലാം പോരാഞ്ഞിട്ട് നിങ്ങളെല്ലാം സ്വസ്ഥമായിട്ട് രാത്രി കിടന്ന് ഉറങ്ങുമല്ലേ? അല്ല, നിങ്ങൾ കിടന്ന് ഉറങ്ങുമല്ലേ? എന്നാലും ഞാൻ നാട്ടിൽ ഇവിടെ ഇങ്ങനെ കണ്ണും തുറന്നിരിക്കും. കള്ളം കയറായിരിക്കാൻ വേണ്ടി. എടാ, ഇതൊന്നും നീ ചെയ്യുന്നില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. എന്താടാ തലചൊറിയുന്നേ? തലചൊറിയുന്നല്ല, ദേഷ്യമാണോ നിന്റെ? ദേഷ്യമൊന്നുമല്ല, വിഷമമുണ്ടോടാ? വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാം ഉണ്ട്. ആവണ്ട് പറയത്തില്ലെങ്കിലും ചേട്ടത്തി, പക്ഷെ പെരുമാറ്റത്തിലുണ്ട്. ചേട്ടത്തി ഒരു കാര്യം മനസ്സിലാക്കണം, അളിയനും ചേട്ടനുണ്ടല്ലോ പിള്ളേരെ മേച്ച് എന്നെ വാരം തന്നിട്ടേ അവർക്ക് എന്നെ ഒരു ഒരു പട്ടിയുടെ അവലോ എനിക്ക് തരുന്നില്ല. സുമേഷ് മാടയാണ്, സുമേഷ് കോടയാണ്, സുമേഷ് മൊണ്ണയാണ്, സുമേഷ് ഒരു ബുദ്ധിയില്ലാത്തനാണ്. ഒരു ദിവസം നിങ്ങൾ എന്റെ വില മനസ്സിലാക്കും. നെഞ്ചു നീറി ഞാൻ പറയുന്നു, നെഞ്ചു നീറി ഞാൻ പറയുന്നു, ഒരു ദിവസം നിങ്ങൾ എന്റെ വില മനസ്സിലാക്കും. നീ മിണ്ടരുത്, നീ നീ ഉണ്ടല്ലോ, നീ ഇരിക്കുന്നടാ കുടിക്കുന്നോടാ നീ. അതെ, ഇവൻ എപ്പോഴാ ഈ നാണോമാനോ ഒക്കെ വന്നേ? അതന്നെയല്ലേ ഞാനും ആലോചിക്കുന്നത്. ശരിയാവോ? ഒന്ന് അടങ്ങടാ പോനെ, ഇതിനേക്കാളും വലിയ ടി വി കുഞ്ഞുണ്ണി ശരിയാക്കിയിട്ടുണ്ട്.
ഉണ്ടാക്കിയാ അച്ഛ പണ്ടത്തെ ടിവിയിലിട്ട് തട്ടണമല്ല ഇതിലിട്ട് തട്ടിക്കൂടാ അതിന്റെ അകത്ത് ചെറിയ ചെറിയ കിടുതാപ്പ് അതൊക്കെ പൊട്ടിപ്പോകും ഇവിടെ ഞാൻ ഇങ്ങനെ തട്ടിയതുള്ളൂ കറണ്ട് പോയതാ കറണ്ട് പോയാ ആ ആര് പറഞ്ഞു കറണ്ട് പോയത് ഇതെന്തോ പറ്റിയതാ അവനെന്താ ഫ്യൂസ് ഊരിയത് അച്ഛാ പവർ കട്ട് ആണോ പവർ കട്ട് അല്ല അവന്റെ ഫ്യൂസ് ഊരി അപ്പാവൻ പണി തുടങ്ങിയല്ലേ ശരിക്കും ആ അവനെ ഈ വീട്ടിൽ ആർക്കും വിലയില്ലെന്നും പിന്നെ അവന്റെ ബ്രില്യൻസ് ഇനി ഈ വീടിന് വേണ്ടി ഉപയോഗിക്കില്ലെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഞാനും അളിയനും കൂടെ ഒന്ന് കളിയാക്കിയായിരുന്നു അതിന്റെ ചൊരുക്കായിരിക്കും ചിലപ്പോ അതിന്റെ ചൊരുക്കല്ല അത് തന്നെ നിങ്ങള് കളിയാക്കിയത് കൊണ്ട് പിള്ളേർക്കൊന്നും ഒരു റെസ്പെക്ട് ഇല്ലെന്നാണ് കംപ്ലൈന്റ് എന്റെ പിള്ളേരെ നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ ഇപ്പൊ കറണ്ട് പോയില്ലേ ഇനിയിപ്പോ ഇത് ആര് കെട്ടും അച്ഛൻ കെട്ടും അത് ശരിയാവില്ല അതെന്താ ഞാൻ പണ്ട് വിമാനം ഓടിച്ചപ്പോ ഷോക്ക് അടിച്ചതാ വിമാനത്തിൽ ഷോക്കൊന്നും അടിക്കില്ല അച്ഛങ്ങട് കറണ്ടിന്റെ പേടിയാണെന്ന് പറഞ്ഞാൽ മതിയല്ല വിമാനം ഓടിക്കുമ്പോ ഷോക്ക് അടിച്ചത് എന്ന് പറഞ്ഞാൽ ചൂടാവെങ്കിൽ ഞാൻ ആ വരാന്തലിട്ടിരിക്കാം കേട്ടോ എടി പൈങ്കിളി ഞാൻ പറഞ്ഞത് എന്താ ചേരെ ഈ വിമാനം അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ വരാം ഞാൻ കെട്ടി അശയാ ചേട്ടത്തിക്ക് വേണേ അത്ത അച്ഛൻ്റെ തളിയിലെടുത്ത് പോയി പറഞ്ഞ് വേറെ കെട്ടിച്ചു ഇത് വലിയ ശല്യമായല്ലോ ചേട്ടത്തി എനിക്ക് റെസ്പെക്ട് വേണം ഞാൻ നിന്നെ പോലെ പറഞ്ഞോ നോക്കി ഈ ചെറുക്കൻ എന്താ കാണിക്കുന്നത് ഇത് അഴിച്ചു കളയാന്ന് ഇത് ഞാൻ കെട്ടിത്തരാം പക്ഷെ ഇത് നീ കെട്ടിത്തരണോടാ ഇതിൽ കെട്ടുന്ന കമ്പി അതടാ വലിയ പിടുത്തമല്ലേ എനിക്ക് അയ്യാ ഒരു തേങ്ങ അറിഞ്ഞുവിടാത്തട വീടിനകത്തിരുന്ന് കറങ്ങുന്നത് എല്ലാം അറിയാന്ന് ഞാൻ പുറം പോക്കും എടാ നീ പറഞ്ഞെല്ലാം കറക്റ്റ് തന്നെ ഇത്തവണത്തേക്കൊന്നും ക്ഷമിക്ക് ഇനി നിന്നെ കിഴങ്ങാന്ന് വിളിക്കൂല ഇനി നിന്നെ കിഴങ്ങാന്ന് ഞാൻ വിളിക്കൂലെന്ന് മുതലെ കണ്ണീര് എന്റെ അടുത്ത് വേണ്ട ചേട്ടാ എടാ ഫാൻ ഇല്ലാതെ ഒരു സുഖമല്ലടാ എനിക്ക് ഇവനെ പണ്ട് ഞാൻ തോളി ഇരുത്തിയിട്ട് എടാ മീൻ പിടിക്കാൻ കൊണ്ടുപോയത് ഓർമ്മയുണ്ടാടാ ഓർമ്മയുണ്ടാ അന്നാ എന്നെ നീർക്കോലി അടിച്ചത് അത് പോട്ടെ പണ്ട് അച്ഛൻ്റെ പൈസയൊക്കെ അടിച്ചു മാറ്റിട്ട് ഇവന് ഞാൻ കടപ്പലാരം വാങ്ങിച്ചു കൊടുക്കും ഓർമ്മയുണ്ടാടാ അതും എനിക്ക് ഓർമ്മയുണ്ട് അന്നാ എന്റെ തൊണ്ടയിൽ അരിയുണ്ട് കുടുങ്ങിയത് എടാ നിന്റെ തൊണ്ടയിൽ അരിയുണ്ട് കുടുങ്ങിയ പുള്ളി എന്നാ ചെയ്യാനാ പിന്നെ ആരാ തെറ്റ ചേട്ടനല്ലേ അന്ന് എന്റെ തൊണ്ടയിൽ അരിയുണ്ട് കുടുങ്ങാൻ നോക്കണത് എന്നിട്ട് ഞാൻ നിങ്ങളെ ഒറ്റ കൊടുത്തോ നീ പറഞ്ഞ സമ്മേശ് അതാണ് സുമേഷിന്റെ മനസ്സ് ആ എനിക്ക് നിങ്ങൾ സമ്മാനമായി തന്ന പേരാണ് തിരുമ്പ് തമാശക്ക് പറഞ്ഞല്ലേടാ എനിക്ക് തമാശയായിട്ട് തോന്നിയില്ല എടാ അല്ല തന്നെ നീ ഇതൊക്കെ എന്തിനാ മനസ്സിൽ വെച്ചോണ്ടിരിക്കണേ ഇതൊക്കെ അന്നേരം അന്നേരം പറഞ്ഞു തീർത്താ പോരെ ചേട്ടത്തി മനുഷ്യന്റെ മനസ്സെന്ന് പറയുമ്പോഴേ അഗ്നിപർവ്വതം പോലെ ആദ്യം ഒന്ന് പുകയും പിന്നെ അതങ്ങ് വിരിഞ്ഞു പൊട്ടും അപ്പൊ നീ ഇത് ഫ്യൂസ് കെട്ടി തരൂല പറ്റത്തില്ല ഏട്ടാ അമ്മച്ചാണ് പറ്റത്തില്ല കെട്ടി താടേ പറ്റത്തില്ല അളി ആരെ തളിയായിരുന്നു നിരന്നോണ്ടിരിക്കണത് ഒരുത്ത കൂടെ കൊറേ നേരം ഭയങ്കര ഷോക്കാണെന്ന് ഞാൻ അറിഞ്ഞു അളിയെന്ന് കേട്ടാ അറിയാമോ ഇനി അതില് തൊട്ട് പോലെ കേട്ടാ വിലയില്ല നമുക്കൊന്നും വന്നിട്ടുണ്ട് ഇനി മുതൽ നിങ്ങൾക്ക് ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി ആടെ കാലി പിടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാനവിടുത്തെ മെയിൻ ആണെന്ന് തരും ചില്ലടി പൈങ്കിളി ചെറിയ കുട്ടികളൊക്കെ അപ്പ തന്നെ കൊടുക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല മുട്ടാൻ തന്നെയാണല്ലേ തീരുമാനം ഓടാ നീ നേരത്തെ തന്നെ എന്തോന്ന് പറഞ്ഞത് മണ്ണ് മാന്തി വേണം ഇല്ലടാ ഇതെന്തോന്ന് അളിയാ അളിയൻ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അല്ലേ എന്നെ ഇവിടെ ആരും ഓർക്കൂ അതിന് എനിക്കെന്ത് മുറിവുറുപ്പ് എന്നാലും അളിയാ അളിയനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചയായിട്ട് ഇറങ്ങിയാക്കോന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അളിയൻ്റെ പെങ്ങളുടെ ഭർത്താവ് മാത്രമല്ല എൻ്റെ മാമൻ്റെ മോനും കൂടെ ആയിരുന്നു
ശംബു 3 വയസ്സ് വരെ പാവയെ കെട്ടിപ്പിടിച്ചല്ലേ ഉറങ്ങിയ കുഴപ്പമില്ല ചേച്ചി ഞാൻ പിണങ്ങി പോകുന്ന ദിവസങ്ങളിൽ എന്റെ താറ്റായിരുന്നു ഇവിടെ കളിയാക്കിയല്ലടാ കാര്യമായിട്ട് പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല പിന്നെ അവൻ പോട്ട് അവൻ സന്തോഷമുള്ളടുത്ത് വേണ്ട അവൻ പോവാൻ ആ പാവയൊക്കെ എടുത്തല്ല ഞാൻ പാവയൊന്നും കൊണ്ടൊന്നും പോകുന്നില്ല എടാ പാവ എടുത്തോ അല്ലെ രാത്രി കിടക്കയിൽ മുള്ളു അല്ല ചിപ്സോ മിച്ചറോ ഒക്കെ വേണമെങ്കിൽ പറയണേ ഞാൻ മേടിച്ചോണ്ട് വരാം ചേട്ടാ എന്റെ മാനസികത തളർത്തിയല്ലേ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ എന്നെ ഞാൻ എന്തിനും ഇൻസൾട്ട് ചെയ്യണം ഇവിടെ നാട്ടുകാർ പറയണ ചേട്ടനുണ്ട് ഒളിച്ചോടാനൊക്കെ നിന്ന് അതിനെ സമയം കാണുള്ളൂ എന്നെ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നിട്ട് ഒളിച്ചോടിയോ നാട്ടുകാരങ്ങനെ പലതും പറയും പക്ഷെ വീട്ടുകാർ പറഞ്ഞാലേ നീറും ഞാൻ പോവാ മോളെ എന്നെ ഇവിടെ ആർക്കും വേണ്ട ഒരു മനുഷ്യ ജീവിക്കൂലേ ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തരുത് കേട്ടോ അതെ ഞാൻ എല്ലാരെയും പറ്റിക്കാൻ വേണ്ടിയാ പോന്ന് പറഞ്ഞത് അപ്പൊ എല്ലാരും തനി കൊണം എനിക്കൊന്ന് മനസ്സിലായി ഇനിയേ ഇനി ഞാൻ ശരിക്കും ഇവിടുന്ന് പോകാൻ പോവാ മാറണ്ട ഇപ്പൊ ഞാൻ പോകുന്നില്ല 5:30 ഉള്ള ബസ് ആ അപ്പൊ എന്നെ വിളിച്ചാ മതി ഞാൻ കൊണ്ടാക്കി തരാം കേട്ടോ കേട്ടോ പാവ ഞാൻ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞോട്ടെ എനിക്ക് പോട്ടെ എടാ വിട്ടാ അച്ഛമോന് വേറെ പാവ കാണിച്ചരും അത് കെട്ടിപ്പിടിച്ചിറങ്ങില്ല ചിറ്റപ്പോ മുള്ളു കിടക്കേക്ക് പോണേ എടാ ശിവ വന്നേ ചന്തയിൽ ഒന്ന് പോണം വരുവാനെ മുങ്ങല്ലേ വന്നേ എന്താ പച്ചി എന്നെ വിളിച്ച എടാ ചന്തയിൽ ഒന്ന് പോണം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്നേ പോവാനാ പിന്നല്ലാതെ ഇനി പോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിന്നോട് പറഞ്ഞാൽ മതി നീ വാചക പിടിച്ചല്ലേ അത് ഞാൻ ചുമ്മാ സുമേഷിനെ ഇളക്കി വിടാൻ വേണ്ടി പറഞ്ഞു മാമനൊന്നും അറിഞ്ഞാത്തോലെ എടാ അതല്ല ഇനി നീ പോയേ പറ്റത്തുള്ളൂ സുമേഷ് ഇനി ഒരു കാര്യത്തിനും വരത്തില്ല വലിയ വിട്ടാല ഏ അവനൊന്നും ഇഷ്ടാവില്ല ഇഷ്ടാവൂല്ല ആരെങ്കിലും ഇഷ്ടത്തിനാണ് ചന്തയ്ക്ക് പോണത് അവിടെ ഒന്ന് സർക്കസ് നടക്കണം സർക്കസ് ആണെങ്കിൽ ഓക്കെ ഇതൊന്നും നീ കൂടുതലൊന്നും പറയണ്ട ലളിതേ നീ വാങ്ങാനുള്ള സാധനങ്ങൾ എന്താണെന്ന് പറഞ്ഞോളൂ അരി പച്ചക്കറി തക്കാളി വെളുത്തുള്ളി കറിവേപ്പില ഉപ്പ് കടുക് അപ്പച്ചി മതി അതൊക്കെ ശ്വാസം വിട്ടിട്ട് പറ അല്ലെങ്കിൽ അപ്പച്ചിക്ക് വല്ലതും പറ്റൂ അതല്ല എനിക്ക് ഇതൊന്നും ഓർമ്മ നിൽക്കുന്നു അതെന്താടാ സുമേഷിന് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ആ നിന്റെ കാര്യമായതുകൊണ്ട് അപ്പച്ചി ഒരു കാര്യം ചെയ്യാം ലിസ്റ്റ് എഴുതി ലിസ്റ്റിൽ വലുതായിട്ട് എഴുതിത്തരാം വേറെ കിണാപ്പിയാക്കല്ലേ കേട്ടാ സുമേഷിന് ഓർക്കാമെങ്കിൽ എനിക്ക് ഓർക്കാം അപ്പച്ചി പറ പറഞ്ഞാലോ ആ അരിപ്പൊടി പഞ്ചസാര പാൽപ്പൊടി ലഡു അമ്മക്ക് റസ്ക് പിന്നെന്തായിരുന്നു എള്ളുണ്ടാ ഒരുപാട് സാധനങ്ങളുണ്ട് അതല്ല ഒരു പ്രാവശ്യം മേടിക്കണ്ടേ എപ്പോഴും കട പോകാൻ പറ്റും വേണ്ടായിരുന്ന ചെറുക്കനെ പിണക്കണ്ടായിരുന്നു അല്ല പജി ഈ ചന്ത തന്നെ പോണോ സൂപ്പർ മാർക്കറ്റിൽ പോയ പരി ചന്ത പോയ എന്താണേ കുഴപ്പം ചന്ത പോയ കുഴപ്പമൊന്നുമില്ല അവിടെ അത്രയും ചെളി ഈ മീന്റെ നാറ്റൊന്നും എനിക്ക് എടാ അത് പറഞ്ഞപ്പോൾ അവർത്ത് നമുക്കും കുറച്ച് മീൻ മേടിക്കണം അവിടെ ഇരിക്കുന്നവന്മാരുണ്ടല്ലോ ചീഞ്ഞ മീൻ എടുത്തു തരും നീ അപ്പൊ അത് ഞെക്കി മണത്ത് നോക്കിയിട്ട് തിരിച്ചു കൊടുക്കണം സുമേഷ് പെട്ടിയും കിടക്ക എടുത്ത് പോവാൻ നിൽക്കണേ ഞാൻ പോയി മാപ്പ് പറഞ്ഞു വിളിച്ചോണ്ട് എന്തിന് അവനെങ്ങും പോവില്ല നീ ചന്ത പോയി സാധനം വെച്ചിട്ടോടാ
എടാ ഒരു കാര്യം ചെയ്യും കൂട അതിലേ കൂട്ടിക്കോ മുന്തിരി മത്തങ്ങ മാതളം മാങ്ങ അയ്യോ എൻ്റെ അപ്പച്ചി ദേവി മഹാമായേ എനിക്ക് ലിസ്റ്റ് തന്നാ മതിയേ അച്ഛാ ഇനിയിപ്പോ ചിറ്റപ്പനാണോ പോവോ എവിടെ പോകണടാ അവനെ നമ്മൾ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലല്ലോ അതുകൊണ്ടല്ല അച്ഛാ രാവിലെ ഞാനാണ് ചിറ്റപ്പൻ ആദ്യം കളിയാക്കിയത് നീ ടെൻഷൻ ഒന്നും അടിക്കണ്ടടാ അവ എവിടെയും പോവില്ല അച്ഛാ ചിറ്റപ്പൻ ഇവിടെയൊന്നും കാണാനില്ല പോയെന്ന് വന്നേ ചുമ്മാ അല്ല അച്ഛാ അവിടെ ഒന്നും കാണുന്നില്ല ചേട്ടാ ചേട്ടോ ആ ദേ സുമേഷിന്റെ റൂമിൽ നിന്ന് ഒരു കത്ത് കിട്ടി കത്ത ആ ദേ ഉത്തമ നീ തുറക്ക വായിച്ചേ തുറക്കടാ നീ ഹായ് ആൾ എന്റെ പേര് സുമേഷ് തുരുമ്പെന്നും വിളിക്കും ഞാൻ ഒളിച്ചോടിപ്പോയ വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ കേവലം ഒരു മണ്ണുമാന്തി എന്ന് വിളിച്ചതിൻ്റെ പേരിൽ എൻ്റെ അളിയൻ ഇന്ന് എന്നെ കരിവാരിത്തേക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഞാൻ ഒളിച്ചോടി പോകുമെന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ എന്നോട് മാപ്പ് പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തുമെന്ന് ഞാൻ കരുതി പക്ഷേ എൻ്റെ ചേട്ടൻ ഉത്തമൻ എനിക്ക് മിച്ചറും പക്കാവടയും വാങ്ങിത്തരാമെന്ന് പറയുകയാണ് ഉണ്ടായത് ഇനി നിൽക്കുന്നതിൽ എന്തർത്ഥം അതുകൊണ്ട് ഞാൻ പോകുന്നു നിങ്ങൾക്കെല്ലാ ഭാവുകങ്ങളും നേരുന്നു സുമേഷ് ഭാവുകങ്ങളത് ചേട്ടൻ ഇവിടെ അക്ഷരത്തെറ്റം കണ്ടുപിടിച്ചോണ്ടിരുന്നു ആ ചെറുക്കം പോയെന്ന് അവ ഈ പഞ്ചായത്ത് വിട്ടെങ്കിലും പോകില്ലല്ലോ എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലോണ്ടല്ലോടി പൊള്ളെല്ലാം കൂടെ എന്റെ മണ്ടയ്ക്കായ അവ ഒളിച്ചോടി പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് മിച്ചറ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അവയുടെ ആ മണ്ണുമാന്തി അവനെ വിളിച്ച് ചോര് അവനല്ലേ ഇത്ര ഉണ്ടാക്കിയത് എടാ അവൻ ചന്തയിൽ പോയിരിക്കുക ആ ചന്ത പോയിക്കണെങ്കിൽ വന്നിട്ട് വിളിച്ച് ചോദിക്കും എവിടെ പോയെന്ന് അവനെ സുമേഷ് എന്റെ അനിയനാണ് അവൻ എന്നെ നന്നായിട്ട് അറിയാം എനിക്ക് അവനെ ഓഹോ ഇപ്പൊ അങ്ങനെയായോ പക്ഷെ അവൻ പറയുന്നത് എന്താണെന്നറിയോ ഈ വീട്ടിൽ ആർക്കും അവനോട് സ്നേഹമില്ലെന്നോ എടി നീ നിന്റെ ഭർത്താവിന് അങ്ങനെ വലുതായിട്ടൊന്നും സ്നേഹിക്കുന്നു പിന്നെ അങ്ങനെ തന്നെ കണ്ടോ കണ്ടോ ദൈവം കോപിച്ചത് കണ്ടോ നിഷ്കളങ്കരുടെ മനസ്സ് വേദനിപ്പിച്ച ദൈവം കോപിക്കും എന്താണ് ഒരു കരിഞ്ഞ മണം ടി വി കത്തിപ്പോയെന്നാണോ തോന്നുന്നത് ഫ്രിഡ്ജും പോയാ എടി കണ്ടടി എന്റെ ഭർത്താവിന്റെ ഫ്യൂസ് ഏട്ടന്റെ ഗുണം കണ്ട ഞാൻ എന്റെ ടി വി ഇനി എല്ലാരും കൂടെ മാറി മാറി റിമോട്ട് ടോൺ ചെയ്ത് കണ്ടോണ്ടിരി അപ്പച്ചി ചേച്ചി അപ്പച്ചി പറഞ്ഞ സാധനങ്ങൾ മൊത്തം ഉണ്ട് പിന്നെ ഒരു സർപ്രൈസ് കൂടെ ഉണ്ട് അതെന്തിന്നാടാ കുറച്ച് സ്രാവ് പറിച്ച് വാങ്ങിച്ചിട്ടുണ്ട് ചൂട് വില കേട്ടിക്കൊണ്ട് 4 kilo അങ്ങ് വാങ്ങിച്ചു ദാ മാമ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചോ ഇതെന്ത് എല്ലാരും ഇങ്ങനെ ആർക്കും സന്തോഷമില്ലല്ലോ നീ എന്തോന്നിട്ട് ഫ്യൂസ് ഉണ്ടാക്കിയത് ഉരുക്കിട്ട അല്ല അതിലേക്ക് മെറ്റീരിയൽ അറിഞ്ഞൂടാ ആ തെങ്ങിനെ കൂട്ടി കിടന്ന ഒരു വയറിട്ട് എന്ത് നന്നായി നിങ്ങൾ കാര്യം പറ ദൈവം തമ്പുരാൻ വിചാരിച്ചിട്ട് അത് പൊട്ടിയില്ല എന്റെ ടി വി ഫ്രിഡ്ജും പോയി അയ്യോ എനിക്ക് അപ്പഴേ തോന്നി ഏട്ടാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ ശിവ അതെ മറ്റേ കാര്യം പറയണ്ടേ സുമേഷിന്റെ മറ്റേ കാര്യം നീ സുമേഷ് നാടോട്ട് പോയ നാടോട്ട് പോയാ അയ്യോ ഞാൻ ചുമ്മാ അവനെ എരിയേറ്റാൻ പറഞ്ഞാണ് മാമനെ അന്വേഷിക്കണ്ടേ അളിയ പോലീസ് അറിയണ്ട മാമ എന്താ ഞങ്ങളെല്ലാരും കൂടെ ഫുട്ബോൾ കളി കണ്ടോണ്ടിരിക്കുന്നു ഓ ഓ ചെറുക്കൻ പോയാലോട് ഞാൻ ഈ ചോദിക്കണം ചെറുക്കൻ പോയത് തന്നെ ഞാൻ ലെറ്റർ എഴുതി വെച്ചു നിങ്ങളുടെ റിയാക്ഷൻ കാണാൻ വേണ്ടി മച്ചിന്റെ മണ്ടേ കയറിയതാ മിന്നൽ വീണ് നേരെ നിന്റെ മേത്തേക്കോ എവിടാ വീണെന്ന് എനിക്കറിയത്തില്ല എല്ലാം പുകഞ്ഞു പോയി അനിയ ഈ അവസ്ഥയിൽ ചോദിക്കാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ ഫ്യൂസ് ഒന്ന് മാറ്റി കെട്ടി തരുമോ അളിയ ഇറങ്ങി വാടാ നമുക്ക് സ്രാവറച്ച് വെച്ച എന്താ പറയാ ഇടി വെട്ടാത്തവന്റെ തലയിൽ പാമ്പ് കടിച്ച പോലെ ആയില്ലേ ഇത് പഴുത്ത് കട്ട ചക്ക പോലെ ആയില്ലേ ഈ തിരുമുഖം ഇതാ പറഞ്ഞത് മാവേന്ന് വീണവന്റെ തലയിൽ ചിലപ്പോ മാടും ചവിട്ടിയെന്ന് വരാം എപ്പോഴും സൂക്ഷിക്കണം സുമേഷ് സൂക്ഷിക്കണം